നമ്മൾ ഈ ന്യൂട്ടന്റെ തല, ഐൻസ്റ്റൈന്റെ തല, അതുപോലെ ഡാവിന്റെ തല, അബ്ദുൽ കലാമിന്റെ തല എന്നൊക്കെ പറയാറുണ്ട്. അതുപോലത്തെ ഒരു തലയാണ് എന്റെ മുന്നിലിരിക്കുന്നത്. കുറച്ച് കാലമായിട്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ പേരെടുത്തിട്ടുള്ള ഒരു തല, പോത്തേട്ടന്റെ തല. പോത്തേട്ടൻ ബ്രില്യൻസ് എന്ന് നമ്മൾ ഭയങ്കര സ്നേഹത്തോടെ അഭിമാനത്തോടെ പറയാറുണ്ട്. വി ഹാവ് ദിലീഷ് പോത്തൻ ഹിയർ. പോത്തേട്ടാ ഒരു നമസ്കാരം പറഞ്ഞേ. നമസ്കാരം. ഇത്ര ഇന്റർവ്യൂ കൊടുത്തിട്ട് നിങ്ങൾ ഇങ്ങനത്തെ ഒരു നമസ്കാരമാണ് പറയുന്നത്? സന്തോഷത്തോടുള്ള നമസ്കാരം വരട്ടെ. എന്റെ പടം പോലെ തന്നെ ഞാൻ ഇച്ചിരി സർട്ടാണ്. ശരിയാണ്, ഭയങ്കര ആരും ബുദ്ധിമുട്ടിക്കാതെ. അങ്ങനെയൊന്നുമില്ല, ഞാൻ അലമ്പാണ്. വേറെ തരത്തില് ഇപ്പൊ അങ്ങനെ ഇരിക്കുന്നതാണ്. ഈ ഒരു അവസ്ഥയിൽ ഇതാണ്. ഒരു ഋഷിയൊക്കെ ഇരിക്കുന്ന പോലെ. അല്ല, അങ്ങനെയല്ല, ഞാൻ ഇപ്പൊ ഒരു സിനിമ കഴിഞ്ഞിരിക്കുന്ന മൂഡാണ്. ഇപ്പൊ ഇപ്പം സിനിമ റിലീസായെന്ന് പറഞ്ഞാൽ തലേ ദിവസം വരെ നമുക്ക് ഭയങ്കര വർക്കുകളുണ്ടാവും. അപ്പൊ സിനിമ റിലീസായിട്ട് പിറ്റേ ദിവസം വരെ നമുക്ക് ചാനലിൽ ഇന്റർവ്യൂസും അല്ലെങ്കിൽ അങ്ങനെ പരിപാടികളൊക്കെ ആയിട്ട് വിളിക്കുമ്പോൾ ഞാൻ പ്രൊഡ്യൂസറോട് എനിക്ക് രണ്ട് ദിവസം എന്തായാലും റെസ്റ്റ് എടുക്കാൻ തുടങ്ങി. രണ്ട് ദിവസം ഇത് കഴിയുമ്പോൾ ഭയങ്കര നമ്മളൊരു അവശതയിലാണ്. കാരണം നമുക്ക് എടുക്കാൻ പറ്റുന്നതിൽ കൂടുതൽ ജോലികൾ ഫിസിക്കലിയും മെന്റലിയും കുറച്ച് ദിവസങ്ങളായിട്ട് അടുപ്പിച്ചെടുക്കുന്നുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു ക്ഷീണം ശരീരത്തിനും മനസ്സിനും ഒക്കെ ഉണ്ടാവും. ഞാന് ഇന്നലെ വൈകിട്ട് ഇച്ചിരി പ്രൊമോ എഡിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഒരു 3:30 ആയിട്ടുണ്ടാവും കിടന്നപ്പോൾ. അപ്പം ഇങ്ങനത്തെ ഒരു ഇതിന് അപ്പൊ അതിന്റെ ഒരു ക്ഷീണമുണ്ട്. എനിക്ക് തോന്നുന്നു സിനിമയുടെ വർക്കുകൾ നമ്മുടെ പൂർത്തിയായിട്ട് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആ വർക്ക് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നമ്മളിപ്പോൾ ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് സ്ത്രീകൾക്കൊരു റെസ്റ്റ് വേണം, അല്ലെങ്കിൽ പിന്നെ ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ വേണം എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വർക്ക് എല്ലാവർക്കും അങ്ങനെയാണ്. അവിടെ ഇപ്പം ഭയങ്കര ആവേശത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വീടായിരുന്നു അവിടെ എഡിറ്റ് നടക്കുന്ന സ്പേസ്, അല്ലെങ്കിൽ നമ്മൾ ADs ഒക്കെ താമസിക്കുന്ന സ്ഥലം. അതിപ്പോ ഒരു മരണവീട് പോലെ നിശബ്ദമായി എല്ലാവരും തളർന്ന് അവിടെ കിടപ്പുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് അതാ നമ്മൾ എടുക്കുന്ന ഫിസിക്കൽ സ്ട്രെയിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. കന്നഡ എന്നൊന്നും അല്ലെന്ന്, ഞാൻ എല്ലാ കാലത്തും കിട്ടാവുന്ന എല്ലാ ഭാഷകളിലും എല്ലാം എന്തൊക്കെ കിട്ടിയാലും സിനിമ ആയിരുന്നാൽ മതി എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നുള്ള സിനിമയോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങനെ കാണുന്നയാളായിരുന്നു. ഭയങ്കര സിനിമ അഡിക്റ്റ് ആയിരുന്നു ഞാൻ. അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴാണ് സിനിമകൾ കാണുന്നത് കുറഞ്ഞ സമയവും തിരക്ക് പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. അല്ലെങ്കിൽ ഈ കാരണം ഇപ്പം നമ്മൾ ഇഷ്ടമുള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് മാറ്റി വെച്ച് സിനിമ കാണാൻ ചിലപ്പം പറ്റാറില്ല. പണ്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ലാത്ത പഠനമൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അത് മാറ്റി വെച്ച് സിനിമ കാണാൻ ഒരു മടിയില്ലായിരുന്നു, ഒരു താല്പര്യം കൂടുതലായിരുന്നു. അതിന് തടസ്സം പലപ്പോഴും. ഇപ്പം ഞാൻ ഇപ്പം നമ്മൾ അഭിനയിച്ച പടം അല്ലെങ്കിൽ നമ്മൾ ചില പടങ്ങൾ ഭയങ്കര ആഗ്രഹമുണ്ട് കാണുന്നത്. പക്ഷെ എനിക്ക് കുറച്ച് സമാധാനമൊക്കെ ആവശ്യമാണ് സിനിമ കാണാൻ. സിനിമ കാണണമെങ്കിൽ സിനിമ ചെയ്യണേക്കാളും സമാധാനം വേണമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. എന്നാലും നമുക്കത് കൃത്യമായിട്ട് അതായത് നമുക്കൊരു ഭയങ്കര വേറെ ചിന്തകളോട് പോയി തിയേറ്ററിൽ പോയിരുന്നിട്ട് ഒരു സിനിമ ആസ്വദിക്കാൻ പറ്റത്തില്ല. അത് കാണണ ഫീൽ ചെയ്യേണ്ടതാണല്ലോ. അവിടെ പോയി കഥ കേട്ടിട്ട് വരികയല്ലോ വേണ്ടത്. നമുക്ക് സിനിമ എന്തെങ്കിലും തരത്തിൽ ഫീൽ ചെയ്യേണ്ടതാണല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനെ കാത്തിരുന്നതിൽ വൈകിയാണ് ഇപ്പം സിനിമകളൊക്കെ കാണുക. തിയേറ്ററിൽ നിന്ന് സിനിമ പോകുന്ന സമയത്ത് ഓടിപ്പിടി കൊടുത്ത് പോയി കാണുക. തിയേറ്ററിൽ നിന്നുള്ള സിനിമ കാഴ്ചയിലും ശക്തമായിട്ടുള്ള കുറവ് കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. ആ കുറവ് തീർത്തും പരിഹരിക്കും എന്ന് തന്നെയാണ്. പരിഹരിക്കണം. അയ്യോ എനിക്ക് രാശി കണ്ടത് ഇതാണ് തൊണ്ടി മുതൽ ദൃക്സാക്ഷി. അയ്യോ എന്നോട് ഇങ്ങനെ ചോദിച്ചാൽ ശരിക്കും എനിക്ക് കൺഫ്യൂഷൻ ആവും കേട്ടോ. ഓർമ്മയല്ലേ, തൊട്ടടുത്ത് ഇപ്പോൾ ഇവിടെ CIA അല്ലെങ്കിൽ എങ്ങനെയുള്ള സിനിമകൾ കണ്ടിരുന്നു ഞാൻ. അടുത്ത് ഇവിടെ കണ്ടു ഏതാണ് അവസാനത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. ക്ലാ എന്ന് പറഞ്ഞാൽ ഞാൻ ഓർമ്മയുള്ളൂ പറഞ്ഞാൽ തെറ്റായിരിക്കും ചിലപ്പോൾ. അതുകൊണ്ട് ഞാൻ ഏകദേശം ആ പടമൊക്കെയാണ് അടിച്ചിട്ടുള്ള പടങ്ങൾ. തിയേറ്ററിൽ സിനിമ കാണുന്ന സമയത്ത് ക്രിട്ടിക് മനോഭാവത്തോടെയാണ് സിനിമ. അയ്യോ അല്ലെന്ന്, ഞാൻ അങ്ങനെ എന്ത് ക്രിട്ടിക്. നമ്മളൊരു സാധനം കാണാൻ വേണ്ടി പോയിരിക്കുമല്ലേ. നമ്മൾ പോയി സിനിമ എല്ലാ മുൻധാരണകളും ആ കലാസൃഷ്ടിയെ അത് അവിടുന്ന് ജഡ്ജ് ചെയ്യണം. നമ്മൾ ഇത്രയും നേരത്തെ പ്ലാൻ ചെയ്ത് പോകേണ്ട കാര്യമൊന്നും അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് അവിടുന്ന് നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടതാണ്, അവിടുന്ന് നമ്മൾ ഫീൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള ഒരുക്കങ്ങളും മനസ്സിലൊരുക്കാതെ എത്ര പോകുന്നു അത്രയും നല്ല കാഴ്ചകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ അത്തരം കാഴ്ചകളെയാണ് വിശ്വസിക്കുന്നത്. ഞാൻ തിയേറ്ററിലിരുന്ന് കരയുന്നയാളാണ്, ചിരിക്കുന്ന ഒച്ചത്തി ചിരിക്കുന്നയാളാണ്. ഞാൻ അങ്ങനത്തെ ഒരു ഓഡിയൻ്റാണ്. ഞാൻ അവിടെ കയറുമ്പോൾ അതെല്ലാം മറന്നു പോകുന്നയാളാണ്. സിനിമയിൽ അങ്ങനെ പെട്ടു പോകുന്നയാളാണ്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യയുടെ കൂടെ സിനിമ കാണാൻ പോയത് എനിക്ക് കരച്ചിൽ വന്നിട്ട് ഞാൻ എന്റെ അറേഞ്ച്ഡ് മാര്യേജാണ്. അപ്പം അത്ര വലിയ അടുപ്പമൊന്നുമില്ല. എന്നാലും ഭയങ്കര സിനിമയിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്വന്തം ഭർത്താവ് അടുത്തിരുന്നിട്ട് പൊട്ടുപൊട്ടി കരയുമ്പോഴത്തേക്ക് എന്നിലെ
പുരുഷൻ എന്ന് പറയാൻ പറ്റില്ല, എന്നല്ല മനുഷ്യനെ, അതിപ്പോ പുരുഷനായാലും സ്ത്രീ ആയാലും മനുഷ്യനെ, ആ അവൾ എന്നിൽ കുറച്ചും കൂടെ ഒക്കെ കോൺഫിഡൻസ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ എന്റെ പാർട്ട്ണർക്ക് കുറച്ചും കൂടെ ധൈര്യമൊക്കെ ഉള്ള ആളാണ്, കുറച്ചും കൂടെ മനോധൈര്യമുള്ള ആളാണെന്ന് ചിലപ്പോ അവള് പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രതീക്ഷയെ വല്ലാണ്ട് തകർക്കണ്ടെന്ന് കരുതിയിട്ട്. ഏത് പടാതെ ഓർമ്മട്ട, അയ്യോ എന്റെ അച്ഛനും അമ്മയും അതേ പോയി കണ്ട സിനിമ ഈ ഓട്ടോ ആണെന്ന് ഇപ്പോഴും പറയും. അല്ല എനിക്ക് അങ്ങനത്തെ ഓർമ്മകളൊന്നും ഇല്ല, ഈ ഓട്ട ആണോന്നൊന്നും അറിയത്തില്ല. അല്ല ഈ ഓട്ടല്ല, ആമേനാണോന്ന് എനിക്ക് സംശയമുണ്ട്. ആമേൻ ഞങ്ങൾ ഒരുമിച്ച് ആദ്യ കാലത്ത് കണ്ട ഒരു സിനിമയാണ്, അതായിരുന്നു എന്നൊക്കെ എനിക്ക്, എനിക്കതാണ് ചിലപ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, ചെറുതായിട്ട് എപ്പോഴായാലും എന്താ സംഭവിച്ചതാണ്. അതാണ് ഈ ആദ്യത്തെ സിനിമയിലെ നായിക ജിംസിയാണ്, ജിംസിയാണ് സിനിമയിലെ നായിക കഥാപാത്രം, അല്ലെങ്കിൽ പിന്നീട് അയാളുടെ ലൈഫിലേക്ക് അവസാനത്തേക്ക് എത്തുന്ന കഥാപാത്രം. പക്ഷെ സൗമ്യയുടെ ഭയങ്കര നൈസായിട്ടുള്ള ഒഴിവാക്കൽ അങ്ങനെ ആർക്കും മറക്കാൻ പറ്റില്ല. മലയാളം സിനിമയിൽ ചിലപ്പോൾ ഏറ്റവും നൈസായിട്ട് കാമുകനെ ഒഴിവാക്കിയിട്ടുള്ള ക്യാരക്ടർ ചിലപ്പോൾ സൗമ്യയായിരിക്കും. അതൊരു സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹുക്ക് പോയിന്റ് ആണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നമുക്ക് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്ന സീക്വൻസുകളാണ്, അപ്പോൾ സിനിമയിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ സമീപിച്ചിട്ടുള്ളത്. സൗമ്യനെ കുറിച്ച് ആലോചിക്കുമ്പോഴും ജിംസിയെ കുറിച്ച് ആലോചിച്ചപ്പോഴൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിലെ നേർക്കാഴ്ചകളിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള പല പെൺകുട്ടികളുടെയോ സ്ത്രീകളുടെയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ശ്യാം പരിചയപ്പെട്ടിട്ടുള്ള പലരുടെയും ഒക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പലരും സംസാരിച്ചതും ഒക്കെ ആലോചനകളും ഒക്കെ ആ കഥാപാത്ര രൂപീകരണത്തിൽ വന്നിട്ടുണ്ട്. ആരൊക്കെയാന്ന് പറയുന്ന അഭികാമ്യമല്ലാത്തല്ലോ. എന്നാലും സൗമ്യയുടെ തന്നെ പല ലേയേഴ്സ് ഉണ്ട്. അതിപ്പം അത് എന്റെ പെങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള ലേയേഴ്സ് ഉണ്ടാവും, എന്റെ അമ്മയിൽ നിന്ന് സ്വീകരിച്ച ലെയറുണ്ട് സൗമ്യക്ക്. പ്രണയം നൈരാശ്യം എപ്പോഴും ഉണ്ടായിട്ടുണ്ടോ? നൈരാശ്യം എന്ന് വിളിക്കാവുന്ന ഒരു അവസ്ഥ എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. പ്രണയം ഭയങ്കര മനോഹരമാണെന്നും അത് അടിപൊളിയാണെന്നും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ കല്യാണം അറേഞ്ച്ഡാണ്. അല്ല എനിക്ക് അതിന് വേണ്ടിയിട്ട് വേറെ തപ്പിപ്പിടിക്കാനുള്ള സമയമില്ലായിരുന്നു, തിരക്കിനുള്ള ഓട്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പം അപ്പൊ എനിക്ക് എന്തായാലും എനിക്ക് അങ്ങനെ കല്യാണം കഴിക്കേണ്ട ആ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സമയമായപ്പോഴത്തേക്കും എനിക്കൊരു ഡിമാൻഡുകളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കങ്ങനെ എനിക്ക് പരിചയപ്പെടുത്താൻ അങ്ങനെ ഒരാളും ഉണ്ടായിരുന്നില്ല വീട്ടിൽ. അപ്പം പിന്നെ വീട്ടുകാരായിട്ട് ആരെങ്കിലും പരിചയപ്പെടുത്തുന്ന മിസ്റ്റർ ദിലീഷ് പോത്തൻ ലൈഫിലേക്ക് അവസാനമായിട്ട് കടന്നു വന്ന കഥാപാത്രത്തിന്റെ പേര് ജിംസി തന്നെയാണ്. എനിക്ക് രണ്ടു കുട്ടികളെ ഇപ്പൊ ഇതുമൊക്കെ അങ്ങനെ ബിസിയാണ്. പേരെന്തൊക്കെയാ? ആഞ്ചലീന എന്നാണ് മോളെ, മൂത്ത മോള്. ആഞ്ചിക്കുട്ടി എന്ന് വിളിക്കും. ആഞ്ചിക്കുട്ടി. രണ്ടാമത്തെ ആള് എൽവിൻ. എൽവിൻ എൽവിൻ ആഞ്ചിക്കുട്ടി. എത്ര വർഷമായി കല്യാണം കഴിച്ചിട്ടോ? അയ്യോ 2000 ഇയർ എനിക്ക് പ്രശ്നമാണേ, ഇയർ എനിക്ക് പ്രശ്നം. ഒരു 4 വർഷമായിട്ടുണ്ട്. ഉറപ്പാണ് ജീവിതത്തിന് എന്തെങ്കിലും എടുക്കും ചിട്ടയൊക്കെ വന്നിട്ട് 4 വർഷമായുള്ള. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, സാധാരണ ഏതൊരു സിനിമയ്ക്കും അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് മേക്കപ്പ് മാൻ, മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ. പോത്തേണ്ട സിനിമയിലെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ എണ്ണം കുറവാണോ? ഭയങ്കര തെറ്റിദ്ധാരണയാണ്. ഈ പേരിന്റെയൊക്കെ ആണോ മേക്കപ്പ്? മേക്കപ്പ് അല്ല നമ്മൾ, എനിക്ക് അതിനെ കുറച്ചും കൂടെ ഒരു സ്റ്റൈലിയാണ്, ഒരു ക്യാരക്ടറിനെ സ്റ്റൈലിയാണ് അയാൾ ചെയ്യുന്നത് എൻ്റെ സിനിമകളിൽ. അപ്പം നമുക്ക് എന്താണ് മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക സ്ട്രക്ചറൊന്നും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം എല്ലാത്തിനും മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ഫൗണ്ടേഷൻ ഇട്ട് അതിൻ്റെ മുകളിൽ ഇതിട്ട് അല്ല, അതല്ലല്ലോ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ കഥാപാത്രത്തെ ഒരുക്കിയെടുക്കുന്ന പ്രക്രിയയ്ക്കാണ് മേക്കപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ സിനിമയിലെ മുഴുവൻ കഥാപാത്രങ്ങളെ ഒരുക്കിയെടുത്തിട്ടുള്ളതാണല്ലോ, അവരുടെ ഹെയർ സ്റ്റൈല്, അവരുടെ മീശയുടെ സാധനങ്ങൾ. ചില കഥാപാത്രങ്ങളെ ഡൾ ചെയ്തിട്ടുണ്ട്, ചില കഥാപാത്രങ്ങളെ വളരെ റിയലായിട്ട് ചില മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫഹദിൻ്റെ പുറത്തൊക്കെ ഒരു കുത്തിക്കേറിയ മാർക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്, വളരെ റിയലായിട്ടാണ്. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടാണ് റോണക്സ് അത് ഫിനിഷ് ചെയ്തത്. ഇപ്പം റോണക്സ് തന്നെയാണ് എൻ്റെ മഹേഷ് ചെയ്തത്. എനിക്ക് ആ ആരെടുക്കുന്ന സീനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു സിനിമയിൽ. അത് അത് അതൊക്കെ അതിൻ്റെ ഏറ്റവും ഫിനിഷിങ്ങിൽ അതിനെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെനിക്ക് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമയാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോൾ മേക്കപ്പ് നമ്മൾ ടെക്നോളജിയിൽ വന്ന മാറ്റമുണ്ട്, സിനിമയുടെ ക്വാളിറ്റിയിൽ വന്ന മാറ്റമുണ്ട്. അതിനെ ക്യാപ്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് ഇതിപ്പം കുറച്ച് ഡിജിറ്റലായി അതിൻ്റെ സാധ്യതകൾ. നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുമ്പം കിട്ടുന്നതും ഒറിജിനലി ഉള്ളതും അത് ഷൂട്ട് ചെയ്ത് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതുമായിട്ടുള്ള കമ്പാരിസൺ നമ്മൾ നോക്കണമല്ലോ. അത് 10 കൊല്ലം 15 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നതല്ല ഇപ്പോൾ ഉള്ളത്. നമുക്ക് ആ ഫൈനൽ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് പണ്ട് ചില കുറുക്കു വഴികൾ ചെയ്തിരുന്നു. എന്നാൽ കാലഘട്ടം മാറിയപ്പോൾ പുതിയ ടെക്നോളജികൾ വന്നപ്പോൾ പുതിയ കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള പുതിയ സാധ്യതകൾ ആ മേഖലയിലേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് ഒരിക്കലും ഒരു മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് സിനിമയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. പിന്നെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ വിളിപ്പേരിനെ നിങ്ങളത് അതങ്ങനെ നോക്കണ്ട. എത്രയോ വലിയ വർക്കുകൾ ചെയ്യുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ നമുക്കുണ്ട്.
അവരെന്തെല്ലാം അത്ഭുതങ്ങൾ നമ്മുടെ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളവരാണ്. അവർ ഇനി അതിനുള്ള സ്പേസുകളുള്ളതാണ്. അതിൻ്റെ ആവശ്യം ഇപ്പം നമ്മുടെ കാഴ്ചപ്പാടുകളിലൊക്കെയാണ് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. അല്ലാണ്ട് എന്ത് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും മേക്കപ്പ് എന്തിനാണ്? ക്യാരക്ടറായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണല്ലോ മേക്കപ്പ്. സിനിമയ്ക്ക് അതിനോട് ഒരാളെ സുന്ദരനാക്കാൻ വേണ്ടിയിട്ടല്ലോ, ആ ക്യാരക്ടറിനോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ക്യാരക്ടറിനാണ് എന്താണ് വേണ്ടത്, ചില ഒരു സൗന്ദര്യം വേണോ വേണ്ടയോ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഒരു കൺട്രോളറാണ്, കൺട്രോളറാണ്. ചില എക്സാമ്പിളൊക്കെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യനെ ചിലപ്പോൾ ഒരു വരി മാത്രമേ നമുക്ക് അറിയുണ്ടാവുള്ളൂ. ആ വരി വെച്ചിട്ട് നമ്മള് വലിയ എസ് എഴുതി തീർത്ത് ആ 5 മാർക്കും വാങ്ങിക്കാറുണ്ട്. നമ്മളെന്ന് പറയേണ്ട നല്ല തള്ളുകാരൊക്കെ അങ്ങനെ ചെയ്യായിരിക്കും. നല്ല തള്ളുകാരുടെ ലക്ഷണമായിട്ടാണ് ഞാനത് കാണുന്നത്. സത്യം പറയുകയാണെങ്കിലും മഹേഷ്വര പ്രതികാരാണെങ്കിലും തൊണ്ടി മുതലും ദൃക്സാക്ഷിയാണെങ്കിലും ഒരു കൊച്ചു ലുട്ടാപ്പി കഥനെ അതിമനോഹരമായിട്ട് 2.5 മണിക്കൂർ സിനിമയാക്കി. നിങ്ങൾ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം എന്നോട് ചോദിച്ചോദിക്കുന്നത് നിങ്ങളൊരു വളരെ ചെറിയൊരു കഥയാണ് അതിനെ 2.5 മണിക്കൂർ എങ്ങനെ ആക്കി എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഒരു കൺഫ്യൂഷൻ അതല്ല. എൻ്റെ കയ്യിൽ ഇതിലും വലിയൊരു കഥയാണ് കിട്ടിയിരുന്നെങ്കിൽ ഇതെടുത്തിട്ട് തന്നെ 2.5 മണിക്കൂർ വന്നു. അപ്പോൾ എൻ്റെ സിനിമയുടെ ലെങ്ത് എന്തായി പോകുമായിരുന്നു? ഇപ്പം വലിയൊരു കഥയായിരുന്നെങ്കിൽ ഞാനിത് അത് അത്രയും കഥ ഇത്രയും കഥ പറയാൻ തന്നെ 2.5 മണിക്കൂർ 2.5 മണിക്കൂർ എടുത്തു. അപ്പോൾ അതെൻ്റെ ഒരു എൻ്റെ ഒരു വലിയ കഥ പറയാൻ പറ്റാത്ത എൻ്റെ കുഴപ്പമായിരിക്കും നമ്മൾ കണ്ടാൽ മതി അതിനെ വലിയ കഥ. അത്രയേ ഉള്ളൂ അതിനകത്ത് യാഥാർത്ഥ്യം. നമുക്ക് 2.5 മണിക്കൂർ കൊണ്ട് പ്രസാദിൻ്റെയും ശ്രീജയുടെയും അല്ലെങ്കിൽ അവരുടെ കഥയൊന്നും തീരില്ല അവിടെ. സിനിമയെ അവിടെ അവസാനിച്ചിട്ടുള്ളൂ. സ്റ്റോറി അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അത് ഇനിയും കണ്ടിന്യൂ ചെയ്യാം. എത്ര മണിക്കൂർ വേണേലും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. ആ കഥ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. സിനിമ അവിടെ വെച്ച് തീർക്കുകയാണ്. കാരണം 2.5 മണിക്കൂർക്കുള്ള എങ്ങനെയാണ് ആൾക്കാരെ ബോറടിപ്പി, അല്ലെങ്കിൽ നമ്മുടെ 2.5 മണിക്കൂർക്കുള്ളൊന്നും ആൾക്കാരെ പിടിച്ചിരുത്താൻ മാത്രമുള്ള കോൺഫിഡൻസ് ഉള്ള ആളല്ല ഞാൻ. അതുകൊണ്ടാണ് ദിലീഷ് പോത്തൻ മഹേഷിനെ പോലെ ഒരു പാവപ്പെട്ട ഒതുങ്ങി ജീവിക്കുന്ന ഒരാളാണോ? അല്ല, അങ്ങനെ ഒതുങ്ങിയ ആളൊന്നും അല്ലെന്ന്. ഞാൻ ചില ഒതുങ്ങിയ ആളായിട്ട് അഭിനയിക്കുന്നതാണ്. ഓ, അങ്ങനെയാണ്? ശരിക്കും ഭയങ്കര വയലന്റ് ആണ്. അതൊന്നുമില്ല, ഞാൻ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് അങ്ങനെയാണ്. പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കൊക്കെ മുതല് നമ്മള് ഉരുട്ടിപ്പെടുത്തങ്ങളോ അതൊക്കെ അതിനുശേഷം ഒരു പക്വത എത്തിയതിനു ശേഷം. പക്വതയൊക്കെ അവിടെ ഇപ്പോഴും അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. നാട്ടുകാരുടെ മുന്നിലൊരു ഇല്ല ഇല്ല. ദിലീഷ് പോത്തിന് തല്ലു കിട്ടിയിട്ട് റോട്ട് കിടക്കണ ആരെ വിളിക്കും? റോട്ടിൽ കിടക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഫോൺ വിളിക്കേണ്ട കാര്യമുണ്ട്. എൻ്റെ പൊന്നിയേട്ട എന്നെ ഒന്ന് എടുത്ത് ആശുപത്രി കൊണ്ടുപോയി നല്ല വേദന എടുക്കുന്നുണ്ടെന്ന് ഞാൻ ഉറക്കെ അലറും. അല്ലാണ്ട് എന്ത് മനുഷ്യരല്ലേ ഉള്ളു, അവരെടുത്തോണ്ട് പോകുള്ളൂല്ലേ. ഇപ്പൊ എന്നെയൊക്കെ തല്ലിയിട്ട് എന്ത് കിട്ടാനാ? തല്ലുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ? എന്തെങ്കിലും ഒരു ഗുണം വേണ്ടത്? ഒരു സ്കൂൾ ലൈഫിനോ അല്ലെങ്കിൽ കോളേജ് ലൈഫിനോ ശേഷം ഒന്നും തല്ല് കിട്ടുകൊടുക്കൊന്നും വലിയായിട്ട് വേണ്ടി വന്നിട്ടില്ല. പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമൊക്കെ ഈ നാട്ടിലുള്ളൊന്ന്. പോതാടാ, ഈ മഹേഷിന്റെ പ്രതികാരം കഴിഞ്ഞ ഉടനെ ആരെങ്കിലും ഇതേപോലെ കൊച്ചു 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 കഥകളൊക്കെ ആയിട്ട് ഇന്ന അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? പോത്തേടാ ഇങ്ങനത്തെ ഒരു കഥയുണ്ട്, ഇത് സിനിമയാക്കാൻ പറ്റുമോ? പോത്തേടാ ഇങ്ങനത്തെ ഒരു കഥയുണ്ട്, സിനിമയാക്കാൻ പറ്റുമോ? പോത്തേടാ ഇങ്ങനത്തെ ഒരു ചെറിയ കഥ ഉണ്ട്, സിനിമയാക്കാൻ പറ്റുമോ? അല്ല മേനി, എനിക്ക് ഒരുപാട് കോളുകളും ഒരുപാട് സാധനങ്ങൾ അങ്ങനെ വരാറുണ്ട്. എന്നോട് കഥ പറയാൻ വന്നവരെല്ലാം മഹേഷ് പോലത്തെ ഒരു കഥയുമായിട്ടാണ് വന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നാട്ടിൻപുറത്തിൻ്റെ കഥ തന്നെയാണ് എൻ്റെ അടുത്തേക്ക് വന്നതിൽ മെജോറിറ്റിയും. അപ്പം തന്നെ എനിക്ക് അതല്ലായിരുന്നു വേണ്ടത്. എനിക്ക് പുതിയ എന്തെങ്കിലും ആയിരുന്നു ഞാൻ നോക്കിയിരുന്നത്. എനിക്ക് തോന്നുന്ന മഹേഷ് കഴിഞ്ഞിട്ട് ഞാൻ 100-ലധികം കഥകൾ കേട്ടിരുന്നു അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അതിലൊരു കഥയാണ് തൊണ്ടി മുതലും ദൃക്സാക്ഷിയുടെയും കഥ. എന്നെ അത് അങ്ങനെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് അത്ര പെട്ടെന്ന് തന്നെ ഒരു സിനിമ ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. സജീവ് എനിക്ക് തോന്നുന്നു അതിലും 3 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി പൂർത്തിയാക്കിയ ഒരു സ്ക്രിപ്റ്റുമായിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. സജീവ് അങ്ങനെ ഒരു ഐഡിയയാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ആ ഐഡിയയും ആ സജീവ് ചിന്തിച്ച ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ സജീവായിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് പറയും. വീണ്ടും അത് അങ്ങനെയാണ്, അത് സജീവ് കഥ പറഞ്ഞു പോയിട്ട് ഞാനന്ന് പോയി കഴിഞ്ഞ് പോയിട്ട് എനിക്ക് ഇഷ്ടമായി ഞാൻ പറഞ്ഞു. ഞാൻ പ്രൊഡ്യൂസറെ വിളിച്ച് പറഞ്ഞു, രാത്രിയിൽ എൻ്റെ കോ ഡയറക്ടർ റോയിയോട് ഞാൻ കഥ മുഴുവൻ പറഞ്ഞു. ഞാൻ എൻ്റേതായ കുറച്ച് ആംഗിളുകളൊക്കെ ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധ്യതകളൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞു. കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ നടന്ന് വന്നൊഴിക്കാൻ റോയിയോട് ഉറങ്ങി എഴുന്നേറ്റിട്ട് ഇങ്ങനെ വരികയാണ്. വന്നൊഴിക്കാൻ ചോദിച്ചു, ആ കഥയ്ക്ക് തൊണ്ടി മുതലും ദൃക്സാക്ഷി എന്നുള്ള ടൈറ്റിൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ അവിടുന്നൊക്കെ തുടങ്ങുന്ന ഒരു ആവേശമാണത്. ഈ പ്ലോട്ട് എനിക്ക് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കുറേ സാധ്യതകൾ എനിക്ക് തോന്നി. കുറേ ഏരിയ അത് ചർച്ച ചെയ്യേണ്ടതാണെന്ന് തോന്നി. അതിനെക്കുറിച്ച് കുറേ കാലം ചിന്തിക്കാൻ അതൊരു പ്രേരണയായി. കുറേ നാൾ ചിന്തിച്ചു ഇതു. സജീവായിട്ട് നിരന്തര ഡിസ്കഷൻസ് ഉണ്ടായി, ശ്യാമുമായിട്ട് ഡിസ്കഷൻസ് ഉണ്ടായി. അതിൽ നിന്നൊരു പ്രോഡക്റ്റ് ഉണ്ട്. അതിൽ നമ്മൾ എക്സൈറ്റഡ് ആയിട്ടൊരു സിനിമ അങ്ങ് ചെയ്തു പോവാണ്. പെട്ടെന്ന് ചിലപ്പോൾ ഒരു വെക്കേഷനിൽ ഒരു ഓണത്തിന് വന്നിരുന്ന കുറച്ച് കൂട്ടുകാർ കൂടിയിട്ടുണ്ടാകാവുന്ന ഒരു ട്രിപ്പില്ലേ, പെട്ടെന്നൊരു ഐഡിയ ഒരാൾ പറഞ്ഞു ഒന്നാം ആളെ പിടിച്ചേക്കാന്ന് പറഞ്ഞു പോയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയൊരു ടൂറാണ് തൊണ്ടി മുതലും ദൃക്സാക്ഷി. പോതാ ഫാദേ ശാബേ വാടാ കേറാടാ പോടാ.
ഇത്ര ഒച്ചയിടാൻ പറ്റിയില്ലെന്നേ ഉള്ളൂ. അത് ഏകദേശം ഇതൊക്കെ തന്നെ എനർജി. നിങ്ങൾ ഈ ഡയറക്ടേഴ്സും റൈറ്റേഴ്സും ഒക്കെ ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്ന സമയത്തും കൂട്ടം കൂടുന്ന സമയത്തൊക്കെ എന്താ നിങ്ങൾ സംസാരിക്കുക? വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കഥകൾ പറയുക, ആരെങ്കിലും കുറ്റം പറയുക, തള്ളു പറയുക, നുണക്കഥകൾ പറയുക, ഇതൊക്കെ തന്നെ. കൊള്ളാലോ. വെറുതെ ഇരിക്കുന്നു, സംസാരിക്കുന്നു, ഇഷ്ടമുള്ള കാര്യമാണ് സംസാരിക്കുന്നത്, ഇഷ്ടമുള്ളതാണ് സിനിമ, സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു, സംസാരിക്കുമ്പോൾ അധികം സിനിമ ഉണ്ടാകുന്നു. അതൊക്കെ തന്നെ. സിനിമ പറഞ്ഞാണോ തുടങ്ങുക, എഴുതിയാണോ തുടങ്ങുക? പറഞ്ഞു 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 വലുതായ സിനിമയാണ്. നമ്മൾ സംസാരിച്ച് സംസാരിച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഒരു ധാരണയിൽ എത്തിയിട്ട് ആ ഡ്രാഫ്റ്റ് എഴുതുകയാണ് ചെയ്യുക. വീണ്ടും അതിന് ആ ഡ്രാഫ്റ്റിനെ കുറിച്ച് സംസാരിച്ച് 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 പല സീനുകൾ ഉണ്ടാകും, പലതുണ്ടായിട്ടുണ്ടാകും, എന്നിട്ട് ആ ഡ്രാഫ്റ്റ് പേപ്പറിലേക്ക് ആക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് സിനിമ റെസിപ്പി. ഈ സോൾട്ട് ആൻഡ് പേപ്പറിലേക്ക് ഡേറ്റൊക്കെ കൊടുത്ത് ഭയങ്കര പ്രൊഫഷണലായിട്ട് അഭിനയിക്കാൻ കയറിയതാണോ? ഞാനും ശ്യാമും ദിലീഷൊക്കെ അതിനൊക്കെ മുമ്പത്തെ ഒരു കാലഘട്ടത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. വലിയൊരു വീട്ടിൽ അപ്പം അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഉമ്മാർ എന്നോട് പറയുകയാണ്, നിനക്ക് പണി അറിയത്തില്ലേലും കണ്ടാൽ ഒരു ഡയറക്ടറുടെ ലുക്കൊക്കെ ഉണ്ട്, താടിയൊക്കെ ചെറിയൊരു സെറ്റ്. മലയാള ഫിലിം ഡയറക്ടറാണെന്ന് നീ എവിടെയെങ്കിലും പോയി എന്നിട്ട് പറഞ്ഞാൽ വിശ്വസിക്കും. അതുകൊണ്ട് എന്തായാലും നിനക്ക് ഒരു പടം കിട്ടാണ്ടിരിക്കില്ല ലുക്ക് വെച്ചിട്ട് എന്ന് ഞങ്ങൾ തമാശക്ക് പറയുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു കോമൺ ലുക്ക് എന്തെങ്കിലും എന്നിലുള്ളതുകൊണ്ടായിരിക്കാം. അപ്പം എന്തോ അങ്ങനെ അങ്ങനെ അവർ സെറ്റ് ചെയ്തതാണ്, അങ്ങനെ അഭിനയിക്കാൻ പറഞ്ഞാണ്. അപ്പം ഞാൻ കാലടിയിൽ നാടകമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ശരി ചെയ്യാമെന്ന് പറഞ്ഞു. ആ ഒരു സിനിമ കൊണ്ട് അഭിനയം നിർത്തേണ്ടി വരുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അതിന്റെ മുന്നേ എവിടേക്കോ തലകളൊക്കെ കാണിച്ചിട്ടുണ്ടല്ലേ. ചന്ദ്രൻ മുതിക്കുന്ന ദിക്കിലൊക്കെ ഞാൻ എൻ്റെ തല കാണിച്ചപ്പം. അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാണല്ലോ, നമ്മൾ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പം പെട്ടെന്ന് പടം ഷൂട്ട് നടക്കുന്നു, പറഞ്ഞയാൾ ചിലപ്പോൾ എത്താൻ പറ്റിയില്ല, അല്ലെങ്കിൽ വരാൻ പറ്റിയില്ല, അല്ലെങ്കിൽ വേറൊരാൾ വന്ന് അത് ചെയ്യുമ്പോഴത്തേക്കും മോഹം കാണിയല്ല. അപ്പം ടെക്നിക്കലി കുറച്ച് കൂടെ ധാരണയുള്ള ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ പലപ്പോഴും അത് ചെയ്യാറുണ്ട് അങ്ങനെ സാഹചര്യങ്ങൾ. അപ്പം ചില ഏതൊരു സിനിമയിലൊക്കെ ബാലേനെ വെടിവെച്ചില്ലെന്ന് ഞാനാന്ന് പറഞ്ഞ പോലെയാണ്, ഹെൽമെറ്റ് ഇട്ടിട്ടുള്ള സീനാണ്. അപ്പം ഹെൽമെറ്റ് ഇട്ടിട്ട് വന്ന് അപ്പം എന്ന് പറയുന്ന അത് ഡ്യൂപ്പ് ആക്ടിങ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫില്ല് ചെയ്യാനൊക്കെ ആയിട്ട്. അതിന് മുമ്പ് അങ്ങനത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതിനിടയ്ക്കുള്ള അങ്ങനത്തെ എക്സ്പീരിയൻസുകളാണ്. ആക്ടിങ് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുകയാണ്. എനിക്കതിന് വലിയ കോൺഫിഡൻസ് ഒന്നുമില്ല, പക്ഷേ വിളിക്കുന്നവർക്കും പറയുന്നവർക്ക് കോൺഫിഡൻസ് ആണ്. അവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇനി ഞാൻ പറയും ഡയറക്ടറോട് പറയും, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ. അപ്പം ഞാൻ വിളിച്ചാൽ അഭിനയിക്കും, ശമ്പളം കിട്ടുന്നതുകൊണ്ട് ഞാൻ പോയി അഭിനയിക്കും. ഒരു വർക്ക് കഴിഞ്ഞാലേ അതിനെ കുറിച്ചിട്ടുള്ള റിവ്യൂസ് ഒക്കെ വായിക്കാറുണ്ടോ? പടം റിലീസായി ഉടനെയുള്ള സമയത്തൊക്കെ ഷോ കഴിയുമ്പം ആദ്യ റിവ്യൂസ് പടപെട്ടെന്ന് വായിക്കാൻ ശ്രമിക്കും, പിന്നെ അതിന്റെ അളവ് കുറയും. ഇപ്പൊക്കെ ആകുമ്പഴത്തേക്കും ആരെങ്കിലും പ്രത്യേകത ഉള്ളത് അല്ലെങ്കിൽ ഈ ആ റിവ്യൂ നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും ഒക്കെ കാണിക്കുന്നതൊക്കെ വായിക്കുന്ന അവസ്ഥയിലേക്ക് എങ്ങനെയാണ് ആളുകൾ അതിനെ സ്വീകരിച്ചു എന്നാണ് നമുക്ക് അറിയേണ്ടത്. അത് അതിങ്ങനെ റിവ്യൂ വായിക്കുന്നതിനേക്കാൾ ഓരോരുത്തരെ നേരിട്ട് കാണുമ്പോഴും അവരുടെ ഇടപഴക്കത്തിൽ നിന്നും ഞാൻ ഇപ്പം രണ്ട് തിയേറ്ററിൽ നിന്നേ കണ്ടിട്ടുള്ളൂ. എങ്കിലും ഈ സിനിമയുടെ റണ്ണിങ്ങിനിടയിൽ അതേ കാഴ്ച തന്നെ ഞാൻ പലയിടത്തു നിന്ന് പോയിരുന്ന് കാണും. മഹേഷിന്റെ പ്രതികാരം എത്ര വട്ടം കണ്ടിട്ടുണ്ട്? 10 തവണയിലധികം കണ്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പല പല ടൈമിലായിട്ട് 15 തവണയിലും കണ്ടിട്ടുണ്ടാവും. അതെ, വേറൊന്നിനുമല്ല, ഞാൻ നമ്മളിങ്ങനെ പോയിട്ട് എവിടെയെങ്കിലും ഇരിക്കുമ്പം ആളുകളുടെ ഒരു കുറച്ച് ഭിത്തിക്കൂട്ടത്തിനകത്ത് കുറെ ആൾക്കാർ തിങ്ങിക്കൂടിയിരിക്കുകയാണല്ലോ. അവിടെ ഈ അവരുടെ ശ്വാസോച്ഛ്വാസങ്ങളുടെ ഒരു ആംബിയൻസ് ഉണ്ട്. അതിൽ മാത്രം ശ്രദ്ധിച്ചിട്ടൊരു നമ്മളിരിക്കുമ്പം നമുക്ക് ആ പ്രോഡക്റ്റിനെ വേറെ തരത്തിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. സ്ക്രീനിൽ നിന്ന് എന്ത് എനർജിയാണ്, എങ്ങനെയാണ് ആ എനർജി ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ആ നിശ്വാസത്തിലുണ്ട്. നമ്മളിങ്ങനെ നിശ്വാസത്തിലുള്ള വ്യത്യാസങ്ങൾ വരുമ്പോൾ നമുക്കറിയാം. നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ കാണുന്ന പോലെ ഒന്നുമല്ല, ഒരു കൂട്ടത്തോടൊപ്പം സിനിമ കാണുമ്പോൾ അത് വേറെ അനുഭവമാണ്, ഒറ്റയ്ക്ക് കാണുന്നത് പോലെ അല്ലത്. തൊണ്ടുപോലും ദൃക്സാക്ഷിയും കണ്ട സമയത്തെ അതിന്റെ മനോഹരമായിട്ട് എങ്ങനെ മാല പൊട്ടിക്കാമെന്ന് ഫാദർ പഠിപ്പിച്ചിരുന്ന സീനുണ്ട്, എത്ര മനോഹരമാണെന്ന് അറിയാമോ? ശരിക്കും അല്ലെ, കള്ളനോടൊക്കെ ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അത് എങ്ങനെയാണെന്ന്. അല്ലേ, ഞാനല്ല, ഇപ്പം ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് മറ്റു പലരും ഒക്കെ വർക്ക് ചെയ്തിരുന്നു, അവരിൽ ചിലവരൊക്കെ ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. ഞാനങ്ങനെ ഒരു മാല മോഷ്ടാവുമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കള്ളനുമായിട്ടോ ഇന്ററാക്ട് ചെയ്തിട്ടില്ല. ഇല്ല ഇല്ല, റഫീഖ് അഹമ്മദ് ഇടുക്കി പാട്ട് എഴുതിയത് ഇടുക്കി പോകാതെയാണ്, ഇടുക്കി ഇതുവരെ കണ്ടിട്ടില്ലാതെ റഫീഖ് അഹമ്മദ് പാട്ട് എഴുതിയെന്ന് പറഞ്ഞ പോലെയാണ്. ഞാനൊരു മോഷ്ടാവുമായിട്ട് അങ്ങനെ ഇന്ററാക്ട് ചെയ്തിട്ട് അല്ല അതുണ്ടാക്കിയിട്ടുള്ളത്. അല്ല, എൻ്റെ ആലോചനകളുടെയും അല്ലെങ്കിൽ എൻ്റെ എഴുത്തുകാരൻ്റെയും അല്ലെങ്കിൽ അങ്ങനെ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുള്ളവരുമായിട്ടുള്ള ചില ഇന്ററാക്ഷൻസും കാഴ്ചപ്പാടുകളും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ക്രിയേഷനാണത്. പക്ഷെ പോലീസുകാരോട് കുറച്ച് നന്നായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് റിസർച്ചിന്റെ ഭാഗമായിട്ട്. നമ്മളവിടെ പോയി ഇരുന്നിട്ടുണ്ട്, ദിവസങ്ങളോട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ആളുകളോട് ഇടപഴകിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് പോയിട്ടുള്ളവരും പല കേസുകളിൽ പെട്ടിട്ടുള്ളവരും ഒക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ അടുത്തുള്ള കടകളിൽ നമ്മൾ റിസർച്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്യാമ്പുകളിൽ അങ്ങനെയുള്ള എല്ലാ ഏരിയകളിലും നമ്മൾ റിസർച്ച് നടത്തിയിട്ടുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുത്ത് ഒരു പൊതു സ്വഭാവത്തെ പ്ലോട്ടിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അതിൽ നിന്ന് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. എനിക്കതിന് വലിയൊരു റിസർച്ച് ടീം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഭീകരമായിട്ടുള്ള എൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ ആയിട്ടുള്ള. അങ്ങനെ ഇപ്പം ഞാൻ അതിൽ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ സഹായം, അങ്ങനെ സ്ഥിരമായിട്ട് തേടിയ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ്റെ സഹായം, അതൊക്കെ ഇതൊക്കെ നമുക്ക് എപ്പോഴും ക്രോസ് ചെക്ക് ചെയ്യാൻ ഭയങ്കര ഘടകമായിരുന്നു. പിന്നെ സെറ്റി 10-25 പോലീസുകാരല്ലേ നിൽക്കുന്നത്, റിസർച്ചിന് എവിടെ പോകണം പറയാം.
അതുപോലെ അതുപോലെ ഇപ്പൊ തൊണ്ടി മുതലും ദൃക്സാക്ഷിയാണെങ്കിലും ആക്ഷൻ ഹീറോ ബിജു ആണെങ്കിലൊക്കെ ഇതിലത്തെ പോലീസ് സ്റ്റേഷന്റെ സ്ട്രക്ചറിന് ഭയങ്കര വ്യത്യാസമുണ്ട്. സാധാരണക്കെ ഒരു ഗാന്ധിജിയുടെ ഫോട്ടോ കാണിക്കുന്നു, ഒരു ഗ്ലോബ് കാണിക്കുന്നു. ഈ സിനിമയിൽ പോലീസ് സ്റ്റേഷന്റെ സ്ട്രക്ചറിന് ഒരു പ്രാധാന്യമില്ല, ആ കെട്ടിടത്തിന് ഒരു പ്രാധാന്യമില്ല. അതുകൊണ്ട് തന്നെ സിനിമ തുടങ്ങുമ്പോഴത്തേക്കും പോലീസ് സ്റ്റേഷനിൽ ആദ്യ സീനിന് മുമ്പേ എസ്റ്റാബ്ലിഷ്മെന്റ് ഷോട്ടായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു തരത്തിൽ ആ സ്ട്രക്ചർ കാണിക്കണമെന്ന് എനിക്ക് തോന്നിയില്ല. എനിക്ക് കാണിക്കേണ്ടത് അവിടെ അവിടെ കരുതൽ തടങ്കിൽ നിൽക്കുന്ന സുധാകരൻ വഴി, അയാളെ കൂട്ടാൻ വന്നിരിക്കുന്ന സദാനന്ദൻ എന്ന പോലീസുകാരൻ വഴി, ബസ്സിലൊരു മാല പോയപ്പം അതിൻ്റെ വിശദാംശങ്ങൾ സദാനന്ദൻ ഷെയർ ചെയ്യുന്ന ശരത്ത് വഴി, അകത്തോട്ട് കയറി നിൽക്കുമ്പോൾ കണ്ട പരാതിക്കാരനും തപ്പുന്ന പോലീസുകാരനും ഒക്കെ വഴി അവിടുത്തെ ജീവിതം പരിചയപ്പെടുത്താനാണ്, അല്ലെങ്കിൽ ആ പോലീസ് സ്റ്റേഷൻ്റെ ആ ലൈഫാണ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതായിരുന്നു എനിക്ക് ആ സീനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. എപ്പോൾ ഇങ്ങനെ പോലീസ് വിളിച്ചിട്ടുണ്ടോ? ശിക്ഷാർഹമായിട്ടുള്ള അങ്ങനെയൊന്നും പിടിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ പോലീസ് കൈ നിലനിന്നോ ഇല്ല, അങ്ങനെ കേസുകളൊന്നും ഉണ്ടായിട്ടില്ല. സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഒരു പ്രതിയായിട്ട് സ്റ്റേഷനിൽ പോയിട്ടുണ്ടോ? പ്രതിയായിട്ടല്ല, ഒരിക്കലാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ കയറിയിരുന്നിട്ടുണ്ട് പ്രതിയായിട്ട് ഒറ്റ തവണ. അതൊരു കരുതൽ തടങ്കലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തിന്? ഒരു ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ മൂന്ന് സുഹൃത്തും കൂടെ പോയി. എനിക്ക് വണ്ടിയുണ്ട്, എനിക്ക് വണ്ടി ഉണ്ടായിട്ട് ഞാൻ അവിടെ കുറേ നാളുകൾക്ക് മുമ്പാണ് ഞാൻ വണ്ടിയിൽ പോകാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പക്ഷേ സുഹൃത്ത് ഒരു പാർട്ടിക്ക് വിളിച്ചിരിക്കുകയാണ്, അവിടെ ചെല്ലുമ്പോഴത്തേക്കും അല്പം മദ്യം കഴിക്കേണ്ടി വരും. അപ്പം പിന്നെ ഡ്രൈവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ അവിടുന്ന് തിരിച്ച് ബസ്സിന് വരാമെന്ന് പറഞ്ഞിട്ട് പോയി. കുമരകത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം കുമരകത്ത് അവിടെ പോയി എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഈ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിട്ട്, ബിജോമാൻ എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്ത്, ബിജോമാൻ്റെ വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ അവിടെ പോയി കഴിച്ചു. അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ മദ്യപിച്ചു, ചെറുതായിട്ടൊക്കെ മദ്യപിച്ചിട്ട് തിരിച്ച് പോരുന്നു. തിരിച്ച് നമ്മൾ പോകണം. അപ്പം കുമരകത്ത് നിന്നുള്ള ബസ് ലാസ്റ്റ് ബസ്സൊക്കെ പോയി. പിന്നെ ഇപ്പോൾ ഓട്ടോ വിളിച്ച് പോകണമെന്നൊക്കെ പറഞ്ഞ് നമുക്ക് വഴിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഓട്ടോ വിളിച്ച് കോട്ടയത്തി ആടാം, കോട്ടയത്ത് പിന്നെ കുറുപ്പുന്നറയ്ക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ അങ്ങനെ വഴിയിൽ നിന്നിട്ട് ഒരു ഓട്ടോ വന്ന് ഓട്ടോയ്ക്ക് കൈ കാണിച്ചു. ആ ഓട്ടോയിൽ കയറി. അപ്പം അങ്ങോട്ടേക്ക് ഇറങ്ങാവെന്ന് ചോദിച്ചു. ഓട്ടോ ഇങ്ങനെ പോണ വഴിക്ക് ഇടയ്ക്ക് പോലീസ് കൈകാട്ടി. കൈകാട്ടിയപ്പോഴത്തേക്കും ഓട്ടോ ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു, സാറേ അറിയില്ല, നമ്മൾ ഓട്ടോയിൽ കയറിയതാണ്. പിന്നെ പുള്ളി നമ്മളെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ട്, ഓട്ടോ ഡ്രൈവർ മതി. അപ്പം നിങ്ങൾ നാല് പേരും കൂടെ ഒരുമിച്ച് പോയി മദ്യപിച്ചു എന്നേ നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. പെട്ടു. പക്ഷേ നമുക്ക് അങ്ങനെ എനിക്ക് തന്നെ പോലീസ് ഡ്രൈവർക്കെതിരെ അവർ കേസ് ചാർജ് ചെയ്തു. എന്നിട്ട് എനിക്ക് അന്ന് ഏതോ ഒരു കേന്ദ്ര നേതാവ് കുമരകം ഭാഗം സന്ദർശിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ. അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള കരിന്തൽ തടങ്കൽ പോലെ ഇന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ സ്റ്റേഷനിൽ പിടിച്ചു നിർത്തി ഇരുത്തി ഇരുത്തി രാത്രി. ആ ബൈ ദ വേ, അല്ല ഇനി ചിലപ്പോൾ കരുതൽ തടങ്കലിന് ഒരു കാര്യം കൂടെ ഉണ്ടാവും. ന്യൂ ഇയർ വീക്ക് ഡേയ്സ് അടുത്ത് നിൽക്കുകയാണ്. ന്യൂ ഇയറിൻ്റെ തലേ ദിവസമോ പിറ്റോ അങ്ങനെ എന്തോ ഒരു ഓർമ്മയാണ് എനിക്ക്. എന്തായാലും ആരെയും അല്ലാണ്ട് വിടൂല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിൽ അതിമനോഹരമായിട്ടുള്ള ഒരു ന്യൂ ഇയറൊക്കെ ആഘോഷിച്ച്. വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവർ പറഞ്ഞു, ഒന്നുമില്ല, നിങ്ങളിവിടെ റെസ്റ്റൊക്കെ എടുത്തിട്ട് രാവിലെ പോയാൽ മതി, രാത്രി ഇനി യാത്ര ചെയ്യണ്ട, നിങ്ങളിവിടെ നിന്നാൽ മതി. പക്ഷേ രാത്രി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആരോ അങ്ങോട്ടേക്ക് പോകുന്നവരോ എന്തോ ആരോ വന്ന് ഈ പറഞ്ഞ ബിജോമാനൊക്കെ വന്നു എസ് ഐയോട് സംസാരിച്ചു. അറിയുന്ന എങ്ങനെ വീട്ടിൽ തന്നെ വന്നാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പം അന്നാണ് ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷൻ? ആ അന്നാണ് ആദ്യമായിട്ടും അവസാനമായിട്ടും. പോത്തേട്ടൻ റോളുകളിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് കോട്ടിട്ടിട്ടാണ്. അപ്പം മഹേഷിൻ്റെ പ്രതികാരമാണെങ്കിലും ശരി, രക്ഷാധികാരി ബൈജു ആണെങ്കിലും ശരി, അതിലൊക്കെ പോത്തേട്ടൻ കോട്ടിട്ടിട്ടാണ്. ലൈഫിൽ എപ്പോഴും ആദ്യമായിട്ട് കോട്ടിട്ട്? ഡിഗ്രിയുടെ ഒരു ഗ്രാജുവേഷൻ ഡേക്ക് കോട്ടിടണം എന്ന് പറഞ്ഞു, അന്ന് കോട്ടിട്ടു. അത് കോട്ട് വാങ്ങിച്ചിട്ടു. ആ അന്നൊരു കോട്ട് വാങ്ങിച്ചതോ ആരുടെയും കളക്ട് ചെയ്തോ എന്തോ ആയിട്ടുള്ളൊരു കോട്ട് ചെയ്യാനാ നിട്ടു. ഇല്ല, അന്ന് ഞാൻ കോട്ട് വാങ്ങിച്ചില്ല, ഒരു ടൈയേ വാങ്ങിച്ചുള്ളൂ. ഒരു ഉണ്ടായിരുന്ന ഒരു ഷർട്ടും ആരുടെയോ കളക്ട് ചെയ്തൊരു കോട്ടുമായിട്ട് ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ ഡേ ഇതിലാണ് ഉപയോഗിച്ചതെന്നാണ് എനിക്ക് തോന്നണത്. അതിനുശേഷം കോട്ടിട്ടത്? അതിന് ശേഷം കല്യാണത്തിന് കോട്ടിട്ടു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എന്നെ കെട്ടാനിരിക്കുന്ന പെണ്ണ് പറയുന്നു, ഇടുന്ന അങ്ങോട്ട് കാണത്തെയാണെന്ന്. ഞാൻ പറഞ്ഞു ശരി, നന്നായിട്ടേക്കാ എന്ന് പറഞ്ഞിട്ട് അന്നൊരു കോട്ടിട്ടു. പിന്നെ ഒന്നും കൂടി ഇട്ടു, നാഷണൽ അവാർഡ് വാങ്ങിക്കാൻ പോയപ്പോ അതും കോട്ടിട്ടു. അല്ലാതെ ഈ മുണ്ടാണോ പൊതുവേ? അല്ലല്ല, ഇഷ്ടവേഷം മുണ്ട് എനിക്ക് ഭയങ്കര കംഫർട്ടാണ്. ഫേസ്ബുക്കിലൊക്കെ പൊതുവേ ഞാൻ എപ്പോഴും എപ്പോഴും കാഷ്വൽ ആയിട്ടുള്ള അവസ്ഥയിൽ ഞാൻ മുണ്ടാണ് ഉപയോഗിക്കുക. പിന്നെ ചിലതുമല്ല, ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒത്തിരി സാധനങ്ങൾ പിടിക്കാനുണ്ടെങ്കിൽ ഞാൻ മുണ്ട അവോയ്ഡ് ചെയ്യും. എനിക്കൊരു രണ്ട് ഫോണും ഒരു ചാർജും ഒക്കെ പോക്കറ്റിൽ ഇടേണ്ട ആവശ്യമുണ്ട്, ഞാൻ പെട്ടെന്ന് ജീൻസ് എടുത്തിടും. എനിക്ക് ഇന്നത് വേണമെന്നൊന്നുമില്ല. പിന്നെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഭാരങ്ങളൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ റൂമിലിരിക്കുമ്പോൾ വീട്ടിലിരിക്കുമ്പോൾ എപ്പോഴും മുണ്ടാണുള്ളത്. മുണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തോ നമ്മൾ തന്നെയാണെന്നുള്ള, അല്ലെങ്കിൽ നമ്മളൊരു പ്രത്യേക പരിപാടിക്ക് വേണ്ടി റെഡിയായി നിൽക്കുകയല്ല എന്നുള്ള ബോധ്യം ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും അത് കംഫർട്ടാവുന്നത്, അല്ലെങ്കിൽ ഒരു ഫോഴ്സ്ഡ് അല്ലാതെ തോന്നുന്ന അവസ്ഥ മുണ്ടുടുത്ത് നിൽക്കുമ്പോഴാണ്. അതൊരു ദിലീഷ് സിഗ്നേച്ചറാണ്. ആക്ച്വലി മഹേഷിൻ്റെ പ്രതികാരത്തിലാണെങ്കിലും തൊണ്ടി മുതലും ദൃക്സാക്ഷിയിലാണെങ്കിലും ഒരു ദിലീഷ് സിഗ്നേച്ചറുണ്ട്. അതൊക്കെ ഞാൻ പറയുന്നതാണ്, നിങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടത്? ഞാനതൊക്കെ പറയും.
സിഗ്നേച്ചർ ഉണ്ടെന്ന് പറയുന്നത് എന്റെ പരാജയമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്റെ സിനിമ വെറുതെ കാണുന്ന ഒരാൾക്ക് ഇതൊരിക്കലും എന്റെ പടം ഒന്ന് ഐഡന്റിഫൈ ചെയ്യാതിരിക്കട്ടെ. ഒരു പാട്ട് കേൾക്കുമ്പോൾ ഇത് ഇന്നയാൾ ചെയ്ത പാട്ടാന്ന് ഐഡന്റിഫൈ ചെയ്യുന്നെന്ന് പറയുന്നതിനേക്കാളും എനിക്കിഷ്ടം അത് ചെയ്യാണ്ടിരിക്കട്ടെ. അയാളുടെ മാർക്കുകളൊന്നും ഇല്ലാതെ അത് ഇൻഡിപെൻഡന്റ് കലാസൃഷ്ടിയായിട്ട് അങ്ങനെ അവശേഷിക്കട്ടെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ദിലീഷ് പോത്തന്റെ വിശേഷങ്ങൾ. അപ്പൊ ഇനി അങ്ങോട്ടേക്കുള്ള സിനിമകളിലും ഓരോ സിനിമയും വ്യത്യസ്തമായി വളരെ വളരെ യുണീക്ക് ആവട്ടെ. ദിലീഷ് പോത്തന്റെ സിഗ്നേച്ചറുകൾ ഇല്ലാത്ത ദിലീഷ് പോത്തൻ സിനിമകൾ ഉണ്ടാവട്ടെ. അപ്പം നെക്സ്റ്റ്